December 6, മതേതര ഇന്ത്യയ്ക്ക് മുറിവേറ്റ ദിനം. അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തിട്ട് ഇന്നേക്ക് 23 വർഷങ്ങൾ. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ NS മാധവൻ രചിച്ച ശ്രദ്ധേയമായ ചെറുകഥയാണ് തിരുത്ത്. ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനിന് വേണ്ടി NS മാധവൻ തിരുത്തിൽ നിന്ന് ചില പ്രസക്ത ഭാഗങ്ങൾ വായിക്കുന്നു. മല്ലിക് ആരാണ് പ്രധാന വാർത്തയ്ക്ക് തലക്കെട്ട് കൊടുത്തത്? ജുലിയാറ്റ് പ്രിൻ്റ് ഔട്ട് മല്ലിക്കിൻ്റെ മേശപ്പുറത്തിട്ടുകൊണ്ട് ചോദിച്ചു. സുഹറ ഒഴിച്ചുള്ള മറ്റു സഹപത്രാധിപന്മാർ മല്ലിക്കിൻ്റെ മേശയ്ക്ക് ചുറ്റും കൂടി. മല്ലിക് എന്താ ഒന്നും പറയാത്തത്? ആരാണ് ഈ തലക്കെട്ട് കൊടുത്തത്? മല്ലിക് അന്താളിപ്പിന്ന് ഒന്നും പറയാൻ പറ്റാതെ നിന്നു. അയാൾ ആരായാലും ശനി, ഇനി മുതൽ ഈ പത്രത്തിൽ പണിയെടുക്കണ്ട. ജുലിയാറ്റിൻ്റെ ചുണ്ട് ദേഷ്യം കൊണ്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സുഹറ അടക്കം ന്യൂസ് റൂമിൽ പണിയെടുക്കുന്ന എല്ലാവരും മല്ലിക്കിൻ്റെ മേശയ്ക്ക് ചുറ്റും വട്ടമിട്ട് കഴിഞ്ഞിരുന്നു. ഞാനാണ് സാർ, സുഹൃത തലതാഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു. ജുലിയാറ്റ് കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പൈപ്പ് ഒന്ന് രണ്ടാവർത്തി ആഞ്ഞു വലിച്ചിട്ട് അയാൾ വിജയനോട് മേശപ്പുറത്ത് കിടക്കുന്ന വാർത്ത എടുത്തു തരുവാൻ ആംഗ്യം കാണിച്ചു. ജുലിയാറ്റ് സുഹറയുടെ അടുത്തിയെന്ന് അവളുടെ നെറുകൻ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, സുഹറ ഒരു പെൻസിൽ തരൂ. മല്ലിക് മേശപ്പുറത്ത് കിടന്നിരുന്ന ബാൾ പോയിൻറ്റ് പെൻ ജുലിയാറ്റിന് കൊടുത്തു. ജുലിയാറ്റ് എല്ലാവരും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ മാഞ്ചസ്റ്റർ ഗാർഡിയനിൽ പത്രപ്രവർത്തനം തുടങ്ങുമ്പോൾ വെയിൽസുകാരനായ വൃദ്ധൻ പത്രാധിപർ എപ്പോഴും പറയുമായിരുന്നു, നീല പെൻസിലാണ് പത്രാധിപന്മാരുടെ ആയുധമെന്ന്. നീല പെൻസിലുകൾക്ക് വംശമറ്റെങ്കിലും ഈ പേന, ഈ ആയുധം ഞാനിന്ന് ശരിക്കും പ്രയോഗിക്കും. ജുലിയാറ്റ് കുഞ്ഞു ഇന്ന് മേശപ്പുറത്ത് പരത്തിവെച്ച പ്രധാന വാർത്തയ്ക്ക് സുഹറ തലക്കെട്ടായി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിരുന്ന തർക്കമന്ദിരം തകർത്തു എന്നതിലെ ആദ്യത്തെ വാക്ക് ഉളി പോലെ പേന കൊണ്ട് മുറുക്കി പിടിച്ച് പലതവണ വെട്ടി. എന്നിട്ട് വിറയ്ക്കുന്ന കൈകൊണ്ട് പാർക്കിൻസൺസിൻ്റെ ലാഞ്ചന കലർന്ന വലിയ അക്ഷരങ്ങളിൽ വെട്ടിയ വാക്കിൻ്റെ മുകളിൽ എഴുതി, ബാബറി മസ്ജിദ്. സുഹറയുടെ വലിയ കണ്ണിൽ നിന്ന് ചരം പോലെ കണ്ണുനീർ തുള്ളി തുള്ളിയായി ഒലിച്ചു. അവൾ ചുള്ളിയാറ്റിനെ നോക്കി പറഞ്ഞു, നന്ദി സാർ. പനിയുടെ മറ്റൊരു വേലിയേറ്റത്തിൽ തലതാഴ്ത്തി നടന്ന് ചുള്ളിയാറ്റ് മുറിയിൽ കയറി വാതിലടയ്ക്കുന്നതുവരെ ന്യൂസ് റൂമിലുണ്ടായിരുന്ന എല്ലാവരും അയാളെ അനങ്ങാതെ നോക്കി നിന്നു.